വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുവാണല്ലോ അല്ലേ? ഞാനും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് സുഖമായിട്ട് തന്നെ ഇരിക്കുവാണേ. അപ്പോൾ എന്താണ് ഇത്? ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ എനിക്ക് ഒരു ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെയും വൈകിട്ടത്തെയും, അതായത് രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്താണ് ഫുള്ളായിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല, എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറേയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കാണണം. കണ്ട് എന്നെ നല്ല രീതിയിലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെന്താണ്, അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്താൻ മറന്നു പോകരുത്. ലൈക്കൊക്കെ എനിക്ക് വളരെ കുറവാണ്, വളരെ കുറവാണെന്നല്ല ഇല്ലയെന്ന് തന്നെ പറയാം. അപ്പോൾ ലൈക്കൊക്കെ ഒന്ന് ഇടാൻ മറന്നു പോകരുത് കേട്ടോ. എനിക്ക് തോന്നുന്നു നിങ്ങൾ മറന്നു പോയിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ വീഡിയോയിൽ പറഞ്ഞില്ലേ ചെറിയൊരു ആക്സിഡൻറ്റൊക്കെ പറ്റിയിട്ട് വയ്യാണ്ടൊക്കെ ഇരിക്കുവായിരുന്നു. അപ്പോൾ രാത്രി ഞാൻ പാത്രങ്ങളൊന്നും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ രാവിലെ എണീച്ച് ഒന്ന് കഴുകി ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കിയൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ചൂട് പിടിക്കുകയും പിന്നെ എന്താണ് മരുന്നും കുഴമ്പും ഒക്കെ ഇട്ട് ഒരുവിധം ലെവലായിട്ട് ഉണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് കളിക്കേണ്ടതല്ലേ. അപ്പോൾ എന്താണ് അറിഞ്ഞവരൊക്കെ പറയുന്നത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് തന്നെ, അതായത് കരിക്കാത്ത അമ്മയുടെ കൃപ കൊണ്ട് തന്നെയാണ് വലുതായിട്ടൊന്നും സംഭവിക്കാതെ എന്താണ് ചെറിയ രീതിയിൽ പറ്റി അങ്ങ് പോയത്. അതെന്തായാലും നമ്മളെപ്പോഴായാലും സൂക്ഷിക്കേണ്ടത് തന്നെയാണല്ലോ. വണ്ടിയിൽ നമ്മൾ പോകുമ്പോൾ നമ്മളെ സൂക്ഷിച്ചാലും വരുന്നവരും കൂടി സൂക്ഷിച്ചാലല്ലേ നമുക്ക് അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. ഇതിപ്പോൾ നമ്മൾ നല്ലോണം പോയിട്ട് വേറുള്ളവർ അവർക്ക് തോന്നിയ രീതിയിൽ വണ്ടി ഓടിച്ചാൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാം. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി എല്ലാം നീറ്റാക്കി ഇട്ടു, അരിയൊക്കെ കഴുകി അടുപ്പത്തിട്ടു. അടുപ്പത്തിട്ടപ്പോഴത്തേക്കും ചേട്ടൻ കളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ. ഞാൻ ചേട്ടനൊരു കട്ടനൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അധികം അടുക്കള പണികളായിട്ടൊന്നും ചെയ്യുന്നില്ലായേ. ഒരുപാട് കറികളൊന്നും വെക്കാൻ നിൽക്കുന്നില്ല, കാരണം 2:30 കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. 3:30 അവിടെ ഡാൻസ് ക്ലാസ്സിൽ എത്തിയിട്ട് അവിടെ നിന്ന് വണ്ടിയുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിയിൽ വേണം നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട്. 4:30 പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ദേ കുറച്ച് കൂൺ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 ദിവസമായി വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കുമായിരുന്നു, വെക്കാൻ എനിക്ക് പറ്റിയില്ല. അങ്ങനെ ഞാൻ എടുത്ത് അതൊന്ന് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ടേ. നല്ല ഫ്രഷ് കൂണാണേ. അപ്പോൾ അത് ഞാനൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അരിഞ്ഞ് കഴുകിയൊക്കെ എടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ കടുകൊന്നും പൊട്ടിക്കുന്നില്ല, അതിലേക്ക് കൂണിട്ട് കൊടുത്ത് അതിൽ ഒരു പകുതി സവാളയും 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ്, നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി കണ്ടിട്ട് ഒരുപാട് ഉപ്പിട്ടാൽ ഉപ്പ് ഏറിപ്പോവും. കാരണം ഇത് വേവാനുള്ള വെള്ളം ഈ കൂണിൽ നിന്ന് തന്നെ ഇങ്ങനെ ഇറങ്ങി വരും, അപ്പോൾ അതിങ്ങനെ ചൊട്ടിപ്പോവും. അപ്പോൾ ഉപ്പ് നമ്മൾ കൂടുതലിട്ടാൽ ഉപ്പ് ഭയങ്കരമായിട്ട് കൂടിപ്പോവും. നമ്മൾ കുറച്ച് ഉപ്പിട്ടാൽ മതി, അത് വെന്ത് വരുമ്പോഴത്തേക്ക് അത് പാകമായിക്കോളും. അപ്പോൾ അത് ഞാനൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വേകാനായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കൂൺ വെച്ചിട്ട് ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കൂൺ മസാലയാണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ കൂടുതലും ചില്ലി മഷ്റൂമാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. ഇവിടെ എല്ലാവർക്കും അത് വലിയ ഇഷ്ടമാണ്. അത് എൻ്റേതായ റെസിപ്പിയിലൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ ഞാൻ മറന്നും പോവും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കുവാണ്. ചേട്ടന് ഓഫീസിൽ പോകണമേ. അപ്പോൾ ഞാൻ രാവിലെ ഇതൊക്കെ ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്കും ചേട്ടൻ വന്ന് പറഞ്ഞു ഇന്നിപ്പോൾ ചോറൊന്നും കൊണ്ടുപോകണ്ട, ഇന്ന് ഓഫീസിലുള്ള എല്ലാവരും കൂടി ചേർന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം ചെറിയൊരു എന്തോ ഒരു പാർട്ടി പോലെ എവിടെയോ പോയി ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ കൂടുതൽ കറികളൊന്നും വെക്കാൻ നിന്നില്ല. അപ്പോൾ ദോശയൊക്കെ ചുട്ട് ചേട്ടനൊക്കെ കൊടുത്തിട്ട് ഞാൻ ഒരു സാമ്പാറും കൂടി വെക്കാമെന്ന് വിചാരിച്ചു. സാമ്പാറാകുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് വേറൊരു കറിയുടെ ആവശ്യമില്ലല്ലോ. അത്യാവശ്യം വെജിറ്റബിൾസും ഒക്കെ കാണും, ഒരു കറിയൊക്കെ കാണുമല്ലോ. പിന്നെ ഞാൻ അധികം വീഡിയോ എടുക്കാനും നിന്നില്ല കേട്ടോ. സാമ്പാർ റെഡിയാക്കിയ ഉടനെ പിന്നെ മേക്കപ്പിനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ ചെന്നിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ എടുക്കുന്നത്. പോകുന്നതും അതൊന്നും എടുക്കാൻ സത്യത്തിൽ ഞാൻ വിട്ടുപോയതാണ്. ഞാൻ പെട്ടെന്ന് റെഡിയായി, കാരണം ഞാൻ
തന്നെയാണ് കേട്ടോ മേക്കപ്പൊക്കെ ചെയ്തത്. അവിടെ മേക്കപ്പ് മാൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ടീച്ചറിനോട് പറഞ്ഞിട്ട് ഞാൻ തന്നെയാണ് മേക്കപ്പൊക്കെ ചെയ്തത്. മേക്കപ്പൊക്കെ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഞാനൊരു ഓട്ടോ വിളിച്ചിട്ട് അങ്ങ് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ സാമ്പാറും ചോറും എഴുക്കും കേട്ടോ, അതാണ് ഉച്ചയ്ക്കത്തെ കറികളൊക്കെ. അപ്പോൾ അതൊക്കെ കൂട്ടി പിള്ളേർക്കും ഒക്കെ കൊടുത്ത് മോനിന്ന് സ്കൂളിൽ പോകണ്ടായിരുന്നു. അപ്പോൾ അവനിവിടെ ഉണ്ട്, അവർ രണ്ടുപേരും ഇവിടെ ഇരുന്നോളും. ചേട്ടൻ വരുമ്പോഴത്തേക്കും ഒരു ഇതാവുമല്ലോ. അപ്പോൾ ഞാൻ ദേ എല്ലാം കഴിഞ്ഞ് മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഡാൻസ് ക്ലാസ്സിലെത്തി. അവിടെ നിന്ന് വണ്ടിയിൽ നമ്മളെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഡാൻസ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമ്മൾ 4:35 അവിടെ എത്തിയത്. ഒരു 5 മിനിറ്റ് ലേറ്റായിപ്പോയി, കാരണം കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഡാൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗണപതിയുടെ പാട്ടോട് കൂടിയിട്ടാണ് എന്താണ് ഡാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ പാട്ടാണ് കേട്ടോ ഇനി അടുത്ത പ്രാവശ്യം ഞാൻ കളിക്കുന്നത്. ഇനി ഒരു പ്രോഗ്രാം കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഒന്നല്ല 2 പ്രോഗ്രാമുണ്ട്. അതിൽ ഒരു പ്രോഗ്രാമും കൂടിയേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതൊരു വിശേഷമാണ് കേട്ടോ, അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടെ 2-3 ഡാൻസ് കൂടെ കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ എൻ്റെ ഡാൻസ്. അപ്പോൾ ഞാനും ഒറ്റയ്ക്കാണ് കേട്ടോ കളിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെയും കരിക്കാത്ത അമ്മയുടെ മുന്നിലും ഒറ്റയ്ക്ക് കളിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അതും ഒരു വലിയൊരു ഭാഗ്യവും ദേവിയുടെ അനുഗ്രഹവും ആണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. പിന്നെ നിങ്ങളുടെ, ഞാൻ തമ്പനിയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എല്ലാ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നല്ല നടു വേദനയും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഡാൻസ് കളിക്കുന്നത് കേട്ടോ. ചെറിയൊരു, അതായത് കുഴമ്പൊക്കെ ഇട്ടെങ്കിലും ചെറിയൊരു ഇങ്ങനെ ഒരു വരുത്തം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കളിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എങ്കിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ച് ഞാൻ കളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടീച്ചർക്കും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാനായിട്ട് പറ്റി. അത് തന്നെ എനിക്ക് വലിയ ഭാഗ്യം. അപ്പോൾ നിങ്ങളെല്ലാവരോടും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും സ്നേഹത്തിനുമൊക്കെ ഒരുപാട് നന്ദി പറയുന്നുണ്ട്. പിന്നെന്താണ്, അപ്പോൾ ഞാൻ അതേ ഡാൻസ് കളിക്കാൻ കേട്ടോ. പിന്നെ എൻ്റെ ഡാൻസ് കൂടെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറെ ഡാൻസൊന്നും എടുത്തിട്ടില്ല. എല്ലാം കൂടി എടുത്താൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവും. അപ്പോൾ ഞാൻ അതേ ഡാൻസ് കളിക്കുകയാണ് കേട്ടോ. ഈ ഡാൻസ് നിങ്ങൾ കണ്ടിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിതൊന്ന് കളിക്കുകയാണ് കേട്ടോ. ഡാൻസൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പുറത്തിറങ്ങി എല്ലാവരും കൂടെ നിൽക്കണം. അപ്പോൾ നമ്മൾ ടീച്ചർ ഫോട്ടോഗ്രാഫറെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഫോട്ടോസൊക്കെ എടുക്കാം അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് പോയിന്നൊന്നും ഫോട്ടോ ഒന്നും എടുത്തില്ല. ഞാൻ എനിക്ക് നേരത്തെ ഫോട്ടോ എടുക്കാൻ തോന്നിയില്ല. പിന്നെ ടീച്ചറിനൊപ്പം നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. ടീച്ചർ വിളിച്ചിട്ട് ടീച്ചറിൻ്റെ അടുത്ത് പോയി നിന്ന് നമ്മൾ കൂടെയുള്ള സീനിയേഴ്സിൻ്റെയൊക്കെ കൂടെ നിന്നിട്ടുള്ള ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ ടീച്ചർ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ സ്റ്റില് മോഡലുകളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാണ്ടോ, ഏത് പോസിൽ നിൽക്കണം എന്നൊക്കെ. അങ്ങനെയാണ്. അപ്പോൾ അതേ ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട്, നമ്മുടെ നവരാത്രി ഉത്സവമാണ് കേട്ടോ, അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള പ്രോഗ്രാമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവിടെ കച്ചേരിയോ മറ്റോ ആണെന്ന് തോന്നുന്നു, തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെ ഇതാണ് കേട്ടോ കരിക്കത്തമ്മ. അവിടെ ഇങ്ങനെ വലിയ ആർച്ചിൽ ഇതുപോലെയൊക്കെ കെട്ടി ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ച് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ കുറേ പേര് റീൽസ് എടുക്കുന്നുണ്ട. ഫോട്ടോയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബസ്സിൽ കയറി തിരിച്ചിങ് വന്നു കേട്ടോ. ബസ്സിൽ കയറി കഴിഞ്ഞതിന് ശേഷം പിന്നെ പാട്ടൊക്കെ ഇട്ട് ടീച്ചറും കുട്ടികളും എല്ലാവരും കൂടിയിട്ട് നല്ല അടിപൊളിയായിട്ട് പാട്ടും ഡാൻസും ഒക്കെ തന്നെയായിരുന്നു കേട്ടോ. ടീച്ചറും കുട്ടികൾക്കൊപ്പം നിന്ന് കുട്ടികളുടെ അതേപോലെ, അതായത് ഒരു ടീച്ചർ എന്നുള്ള ആ ഒരു ഗമയിലും ജാടയിലും ഒന്നും അല്ല കേട്ടോ. നമ്മൾ ടീച്ചർ നമുക്കൊപ്പം തന്നെ നിന്ന് നല്ല അടിപൊളിയായിട്ട് ഡാൻസൊക്കെ കളിച്ച് നല്ല എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ യാത്ര ചെയ്തൊക്കെ വന്നത്. നല്ല രസമാണ്. നമ്മൾ എപ്പോൾ പ്രോഗ്രാമിന് പോയാലും തിരിച്ചു വരുമ്പോൾ ഇതുപോലെ ഡാൻസും പാട്ടും കൂത്തും ഒക്കെ ഉണ്ടാവും, ആർപ്പ് വിളികളും ഒക്കെ ഉണ്ടാവും. നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്ര തന്നെയുള്ളൂ. അപ്പോൾ ഇനി നല്ല വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.